ഹേ ഓൾ, അപ്പൊ നമ്മൾ ഇന്ന് മാർക്കറ്റ് അനാലിസിസ് ആണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നാളെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുകയാണ്. മേ ബി നടക്കാം, എനിക്ക് നടക്കാതിരിക്കാം, അത് എന്ത് വേണേ ആയിക്കോട്ടെ. ബട്ട് എന്നാൽ എന്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ ഒന്ന് തയ്യാറായിരിക്കുകയാണ് ബേസിക്കലി മാർക്കറ്റ് അനാലിസിസ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. സോ എപ്പോഴും കാണിക്കുന്ന പോലെ തന്നെ ഡിസ്ക്ലൈമറിലോട്ട് നമുക്ക് കടക്കാവുന്നതാണ്. സോ ആക്ച്വലി നിഫ്റ്റി റൈറ്റ്, ആക്ച്വലി ഇപ്പൊ നിഫ്റ്റി പൊക്കോണ്ടിരിക്കുന്ന ഒരു കൺസോൾട്ടേഷനിലൂടെയാണ്. ആക്ച്വലി നല്ലൊരു കൺസോൾട്ടേഷനാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. രണ്ടു ദിവസങ്ങളായിട്ട് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഒരു ചാനലിനകത്ത് തന്നെയാണ് മാർക്കറ്റ് കടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും അത് കാണാവുന്നതാണ്. യെസ് യു കെ ക്യാൻ സീ ദാറ്റ് റൈറ്റ്. ഓക്കെ, അപ്പൊ മാർക്കറ്റ് ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റില് വലിയ പ്രശ്നങ്ങളില്ല, ബട്ട് എന്നാൽ ഗ്ലോബൽ മാർക്കറ്റിന്റെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ്, ഇൻഫ്ലേഷൻ ദെൻ റിസഷൻ പല റീസൺസ് കൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങനെ റഫ് ആൻഡ് ടഫ് ആയിട്ട് കളിച്ചോണ്ടിരിക്കുന്നത്. ഈവൻ ഇന്ന് തന്നെ നാസ്ഡാക്ക് യുഎസ് മാർക്കറ്റ് നല്ലൊരു ഫോളിലാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. ഇപ്പൊ തന്നെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ചെക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് കാണാം 40 പോയിന്റ്സോളം ഇപ്പോഴും സ്റ്റില് നാസ്ഡാക്ക് ഡൗണിലാണ് ഇപ്പൊ റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. സോ ഗ്ലോബൽ മാർക്കറ്റ് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ഈ ഒരു കൺസോൾട്ടേഷനിലോട്ട് കൊണ്ടുവന്നതിലോട്ട് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദെൻ സോ ഇന്ന് നിഫ്റ്റി ആക്ച്വലി ഒരു വല്ലാത്തൊരു മൂവ്മെന്റ് ആയിരുന്നു, ബട്ട് എന്നാൽ സ്റ്റിൽ നല്ലൊരു പ്രോഫിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട് പലരും. കാരണം ഈ ഒരു ചാനലിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്ഷൻസ് ഇല്ല, ഡെറിവേറ്റീവ്സിനകത്ത് നല്ലൊരു ഗെയിൻ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആക്ച്വലി നിഫ്റ്റി ഇപ്പം ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ് നമുക്ക് കാണാവുന്നതാണ്. ഈ ഒരു മേ ബി ഈ ഒരു റേഞ്ചിലോട്ട് കാണാവുന്നത് 15,400 വരെ നമുക്കൊരു ഫോൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ബട്ട് എന്നാൽ സ്റ്റിൽ ഇവിടെ ഒരു ചെറിയ ചെറിയ സപ്പോർട്സും മൈനർ സപ്പോർട്സും ഒരു മേജർ സപ്പോർട്ടും നമുക്ക് ആക്ച്വലി ഉണ്ട് ഇവിടെ 15,620 കുഴപ്പമില്ലാത്ത നല്ലൊരു സപ്പോർട്ട് തന്നെ ഉണ്ട്. സോ നിഫ്റ്റി അവിടെ നിന്ന് ഫോൾ ബാക്ക് ആകാം. ബട്ട് എന്നാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിഫ്റ്റി ഇത് ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ, ഒരു 15,900 ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാല് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഗെയിൻ ഉണ്ട്. നല്ലൊരു പുഷ് ബാക്ക് കാണാവുന്നതാണ്, അല്ലെ പുൾ ബാക്ക് കാണാവുന്നതാണ്. 16,100 വരെ അല്ലെ ഒരു 200 വരെ റേഞ്ചിലോട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു നല്ലൊരു പുഷ് കാണാൻ പറ്റുന്നതായിരിക്കും. നിഫ്റ്റി ബാങ്കും ഓൾമോസ്റ്റ് ഈ ഒരു രീതി തന്നെയാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് തീർച്ചയായിട്ടും കാണാവുന്നതാണ്. തീർച്ചയായിട്ടും ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആണ് നിഫ്റ്റി ബാങ്കും തരുന്നത്. ഫൈൻ, സോ ബാക്കി അനാലിസിസിലോട്ട് നമുക്ക് കടക്കാവുന്നതാണ്. എസ്പെഷ്യലി ആക്സിസ് ബാങ്ക് ആണ് നമുക്ക് ഫസ്റ്റ് ഒരു സ്റ്റോക്ക് ഫോർ ദ നെക്സ്റ്റ് ഡേ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ആക്സിസ് ബാങ്ക് ഒരു കൺസോൾട്ടേഷനിലോട്ട് നിപ്പുണ്ട്. ഇത് മാത്രമല്ല സ്റ്റോക്ക് കേട്ടോ, വേറെയും പല സ്റ്റോക്സ് ഉണ്ട്, നമുക്ക് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഫസ്റ്റ് ആക്സിസ് ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഡെയിലി ടൈം ഫ്രെയിമിൽ ആക്ച്വലി ഒരു കൺസോൾട്ടേഷനിലാണ് നിൽക്കുന്നത്, റൈറ്റ്? അപ്പൊ ഇതിന്റെ ഒരു ഹൈയും ലോ, ഒരു ന്യൂട്രൽ ക്യാൻഡിൽ, ഒരു ഹൈവേ ക്യാൻഡിന്റെ ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു നല്ലൊരു റേഞ്ച് കിട്ടുന്നുണ്ട്. ഈ റേഞ്ചിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റേഞ്ചിലോട്ട്, 697 ഇല്ല 700 റേഞ്ചിലോട്ട് നമുക്കൊരു നല്ലൊരു പുഷ് കാണാൻ പറ്റുമായിരിക്കാം അവിടെ. എന്നാൽ അതുപോലെ തന്നെ മാർക്കറ്റ് ഫോൾ ആയി കഴിഞ്ഞാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത 568 വരെ ഒരു ഫോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് ഇൻട്രാഡേയിൽ അല്ല കേട്ടോ, മേ ബി ഇൻട്രാഡേയിൽ നമുക്ക് അത്രയും ഒരു ATR നമുക്ക് കാണില്ല. ആക്ച്വലി ഈ ഒരു സോൺ, ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, റൈറ്റ്, ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഇവിടം വരെ കാണാവുന്നതാണ്. 16,618 നമുക്ക് ഒരു ഫോള് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു അത്യാവശ്യം പുഷ് തന്നാലും നമുക്ക് മുകളിലോട്ട് ഒരു മേ ബി ഫ്രം ഹിയർ ടു ഹിയർ അത്യാവശ്യം നമുക്കൊരു ഒരു പുഷ് കാണാം. 650 വരെയോളം നമുക്ക് അത്യാവശ്യം ഒരു പുള്ള് കാണാൻ പറ്റുന്നതാണ് അവിടെ, റൈറ്റ്? അടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇൻഫോസിസിൽ നമുക്ക് ഒരു എൻട്രി മേ ബി മൈറ്റ് ബി നമുക്ക് കിട്ടാവുന്നതാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതൊരു കുഴപ്പമില്ലാത്ത ഒരു സപ്പോർട്ടിൽ വന്നാണ് ഇപ്പൊ ഇൻഫോസിസ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ മാർക്കറ്റ് ഒരു ഫോള് വന്നു കഴിഞ്ഞാൽ, നാളെ മാർക്കറ്റ് ഒരു ഫോള് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഗ്യാപ് ഡൗൺ ആയിരിക്കാം, ചിലപ്പോൾ ഗ്യാപ്പ് അപ്പ് ആയിരിക്കാം, ചിലപ്പം കണ്ടിന്യൂവേഷൻ ആയിരിക്കാം, എന്ത് വേണേ സംഭവിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ ഒരു അത്യാവശ്യം ഒരു ഫോള് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടാർഗറ്റ് 1443 ലോട്ട് ഫസ്റ്റ് ടാർഗറ്റും ഫൈനൽ ടാർഗറ്റ് ആയിട്ട് 1428 നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. അതേസമയം മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മൈനർ ടാർഗറ്റ്സ് ഉണ്ട്, 1478 അങ്ങനെ നമുക്ക് മുകളിലോട്ട് കാണാവുന്നതാണ്. വേറൊരു സ്റ്റോക്ക് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേസിമാണ്. ഗ്രേസിയം ടോട്ടലി ഒരു ഫോളിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഒരു മേജർ സപ്പോർട്ടിൽ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആംഗുലർ സപ്പോർട്ടിൽ വന്നാണ് ഗ്രേസിയം നിൽക്കുന്നത്. സോ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാല്
ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അത്യാവശ്യം നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 1285 1271 നമുക്ക് കീപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്കൊരു ഇൻകേസ് മാർക്കറ്റ് നേരെ ഗ്യാപ്പ് വന്ന് ലൈക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നേരെ മേ ബി ഒരു 1355 പുഷ് ചെയ്യാവുന്നതുമാണ്. സോ രണ്ട് രീതിയിലോട്ടും പോസിബിൾ ആണ്. സപ്പോർട്ടില് ബ്രേക്ക് ഡൗൺ മാത്രമല്ല നടക്കാവുന്നത്, നമ്മളൊന്ന് ഓർത്ത് വെച്ചേക്കുക. അവിടുന്ന് ഒരു റീട്രേസ്മെന്റോ ഇല്ല ഒരു പുഷ് ബൈക്കോ നടക്കാവുന്നതുമാണ്. ഫൈൻ. സോ ഏഷ്യൻ പെയിന്റ് അടുത്തൊരു സ്റ്റോക്ക് ആണ്. ഏഷ്യൻ പെയിന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നല്ലൊരു സപ്പോർട്ടിലാണ് വന്നിരിക്കുന്നത്. മേജർ സപ്പോർട്ടിൽ തന്നെയാണ് അത്യാവശ്യം വന്ന് നിൽക്കുന്നത്. ഇവിടെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ റെസ്പെക്ട് ചെയ്തിട്ട്, ഇവിടെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നേരെ ഇവിടുന്ന് റൈറ്റ് ഇത് നേരെ ഇവിടുന്ന് ഫോളോ ചെയ്യുകയാണേൽ, അത് വിത്ത് ഒരു റീട്രേസ്മെന്റ് കൂടെ ആണേല് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫോള് കാണാതെയാണ്. 2627 ആണ് നമ്മുടെ ഒരു ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. ബട്ട് എന്നാൽ ഒന്നുകൂടെ കൺസർവേറ്റീവ് ആവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിലോട്ട് കീപ്പ് ചെയ്യാം. 2630 നമുക്ക് കീപ്പ് ചെയ്യാൻ. തീർച്ചയായിട്ടും അത്യാവശ്യം 1:3 റേഷ്യോ നമുക്ക് അവിടെ കിട്ടാൻ നല്ല പ്രോബിലിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ് ഏഷ്യൻ പെയിന്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ദെൻ ടി സി എസിലും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫോള് നമുക്ക് പ്രതീക്ഷിക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സപ്പോർട്ടിലാണ് ഇത് വന്ന് നിൽക്കുന്നത്. റൈറ്റ്, കണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സപ്പോർട്ടിലാണ് വന്ന് നിൽക്കുന്നത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3201.9 നമുക്കൊരു 219 റൈറ്റ് നമുക്കത് ഒരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും സെക്കൻഡ് ടാർഗറ്റ് ആയിട്ടും ഇല്ല, മേജർ ടാർഗറ്റ് ആക്ച്വലി വരുന്നത് 3181 ആണ്. സോ നല്ലൊരു ഫോള് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. സോ ഷേക്ക് ഔട്ട് ബിഫോർ ബ്രേക്ക് ഡൗൺ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഷേക്ക് ഔട്ട് ബിഫോർ ബ്രേക്ക് ഡൗൺ എന്ന് നമ്മൾ പറയുന്നത്. സോ നല്ല ചാൻസസ് ഉണ്ട്, വീക്ക് പ്ലേയേഴ്സിനെ ഷെയ്ക്ക് ചെയ്യുന്നൊരു പോർഷൻ ആയിട്ട് അവിടെ നടന്നിട്ടുണ്ട്. സോ മേ ബി ഇല്ല മൈറ്റ് ബി മാർക്കറ്റ് താഴത്തോട്ട് ഫോൾ ആകാൻ ചാൻസസ് ഉണ്ട്, ഉറപ്പില്ല. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കാണാവുന്നതാണ്. ടെക്കമിലും നമുക്കൊരു സപ്പോർട്ടിൽ തന്നെയാണ് വന്ന് മാർക്കറ്റ് നിൽക്കുന്നത്. മിക്ക സ്റ്റോക്സിലും ഇപ്പൊ ഒരു സപ്പോർട്ടിലാണ് നിൽക്കുക. ഒരു ബ്രേക്ക് ഡൗൺ തന്നിട്ടുണ്ട് ടെക്കമിൽ, റൈറ്റ്, ഓക്കെ, ഫൈൻ. ടെക്കമിൽ നമുക്കൊരു അത്യാവശ്യം ഒരു ബ്രേക്ക് ഡൗൺ തന്നിട്ടുണ്ട്. സോ മാർക്കറ്റ് ഫോൾ ആയിട്ട് 984 ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 973 നമുക്ക് കീപ്പ് ചെയ്യുന്നതാണ്. എന്നാൽ നമുക്ക് ഇവിടെ ഒരു മൈനർ സപ്പോർട്ട് ഉണ്ട്, അതൊന്ന് കോഷ്യസ് ആയി ഇരിക്കേണ്ട തന്നെയാണ്. മാർക്കറ്റ് നാളെ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. മഹീന്ദ്ര സ്കോർപ്പിയോടെ ലോഞ്ച് കാരണം നല്ലൊരു ഓൾ ടൈം ഹൈയിലോട്ട് മഹീന്ദ്ര പോയിട്ടുണ്ട്. സോ നമുക്ക് ടെക് മഹീന്ദ്ര അതിന്റെ രീതിയിൽ മേ ബി ടോട്ടലി ഡിഫറെന്റ് സെക്ടർ ആണ് നമുക്കറിയാം. എന്നാൽ പോലും അത് തീർച്ചയായിട്ടും ചെറിയൊരു ഇൻഫ്ലുവൻസ് ഇതിലും തീർച്ചയായിട്ടും കാണാവുന്നതാണ്. വേറൊന്നും ടാറ്റ കൺസ്യൂമർ ആണ് നമുക്കുള്ളത്. ഫൈനൽ സ്റ്റോക്ക് ഫോർ ദി ഡേ ആണ് ആക്ച്വലി ടാറ്റ കൺസ്യൂമർ, റൈറ്റ്, ഓക്കെ. ടാറ്റ കൺസൾട്ടി, സോറി, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്. ആക്ച്വലി ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ പാർഷ്യലി ഫോം ആക്കി ഇപ്പൊ നിൽക്കുകയാണ് ആക്ച്വലി ഇത് ചെയ്തേക്കുന്നത്, റൈറ്റ്. സോ നമുക്ക് ഇതില് ഒരു ഫോള് പ്രതീക്ഷിക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സപ്പോർട്ടില് ഇല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈന് നമുക്ക് ആംഗുലർ ട്രെൻഡ് ലൈന് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ ആ ഒരു ഫോളില്, റൈറ്റ്, ഈ ഒരു ഫോളില് മാർക്കറ്റ് താഴത്തേക്ക് വീഴാവുന്നതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേഞ്ചില് നമുക്ക് മേ ബി ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാവുന്നതാണ്. റൈറ്റ്, 699 ഓളം നമുക്ക് കുഴപ്പമില്ല. ഫസ്റ്റ് ടാർഗറ്റ് മൈനർ ടാർഗറ്റ്, വളരെ മൈനർ ടാർഗറ്റ് ആണ് ആക്ച്വലി. നമ്മുടെ ഒരു എൻട്രി പോയിന്റ് കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് എന്നാൽ ഇത് റേഞ്ച്, ഈ ഒരു റേഞ്ചിലോട്ട് വന്നിട്ട് ഇവിടുന്ന് റീട്രേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാളെ അവിടെ ഒരു എൻട്രി ട്രൈ ചെയ്യാവുന്നതാണ്. ഫൈൻ. സോ ഇത്രയും മാത്രമാണ് നമ്മുടെ നാളത്തേക്കുള്ള ഒരു അനാലിസിസ്. ബാക്കി നാളെ മാർക്കറ്റ് ഓപ്പൺ ആയി, മേ ബി മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ആക്ച്വലി ഐ മീൻ ലൈക് പ്രീ ഓപ്പൺ മാർക്കറ്റ്, റൈറ്റ്, ആ ഒരു ടൈമിൽ നമുക്ക് അത്യാവശ്യം അറിയാൻ പറ്റും. ഇപ്പം യു എസ് മാർക്കറ്റ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ഫോള് തിരിച്ചൊന്ന് റീഗെയിൻ ചെയ്യാനായിട്ട് മാർക്കറ്റ് നോക്കുന്നുണ്ട്. സോ റൈറ്റ്, ദാറ്റ്സ് ഇറ്റ്. സോ നമുക്ക് നാളെ ബാക്കി അനാലിസിസുമായിട്ട് തീർച്ചയായിട്ടും കാണാവുന്നതാണ്. ഫൈൻ.